Namaskaram, I am Dr. Jaquline. Pudir video like ever comes Swagam. In the video, Namakam Pashuin Pale, Epol Mudal Kutikal Kodukam. Either Amma Marada Valara Valur concern, Valara Valur doubt, Namado Opil Anangilim, Alangil, YouTube, a comment section Anangilim, Etum Gudale, our young idol Amma Marish Udikinan, Epol Mudal Pashum Palam Kaprashna Mila, the Kutika, the Hana Prashangal on the Lila Ridile, Ye the Vaisumudal Alangil, Ye the Masa Mudal Kodukam, Alangilinke, Pressmil Killan, and Eperanam Pashum Palakurtu, the Rangatanako Shoikaranapa, our Pudi Amma Mark Vendit, Paramakar Koka. Nalurpudi Amamark Venditio River. Abadile Pradana Maitanam, breast feeding, Ola Kutilani and Karim, and do as were Prateshi Mulapala Matra Kutil Woodkar, Lapa Kutilka, Pashum Balinde Avisham Illa and Noladana. Render wise carrying it, breast milk in the Avishuilla, don't then a random wise owned breast milk in the pinner and vice initiation Namka, Pashun Bala Adi Ner Pichukuda, pinne, Sadana, Unor and Muno glass Kodakan the Ridili Kakavana. Abamka Valare Kudli Puri little. 2 ലിറ്റർ ഒന്നും അടിപ്പിച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കുറഞ്ഞ രീതിയിൽ 2ഓ 3ഓ ഗ്ലാസ് മാത്രമാക്കി കൊടുക്കണം 2 വയസ്സ് കഴിഞ്ഞാൽ അതാണ് നല്ലത് അതാവുമ്പോൾ പിന്നെ കുട്ടിക്ക് വിശപ്പ് വരാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ എന്താ വേറെ ഫുഡ് കഴിച്ചോളുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ ഫോർമുല മിൽക്ക് കഴിക്കുന്ന കുട്ടികളാണ് മുലപ്പാൽ ഇല്ലാത്ത അമ്മ കുട്ടിക്ക് ഫോർമുല മിൽക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്താ ഈ പശുവിൻ പാൽ കൊടുക്കാൻ പറയുന്നത് ഒരു വർഷത്തിന് മുന്നേ ഒരു വയസ്സിന് മുന്നേ ഒരു കാരണവശാലും കൊടുക്കരുത് കാരണം ചില ആൾക്കാർ 6 മന്ത്സ് മുതലൊക്കെ കൊടുക്കുന്നതാണ് നമുക്ക് കുറുക്കിലൊക്കെ വളരെ നേർപ്പിച്ച് ഒഴിക്കാം അല്ലാതെ കുടിക്കാൻ ആസച്ച് പശുവിൻപാൽ ഒരു വയസ്സിന് മുന്നേ കൊടുക്കുന്നത് അത്ര നല്ലതല്ല കാരണം ഇതിനകത്ത് ഫാറ്റ് ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാകും കുട്ടിയെ സംബന്ധിച്ച് അപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നമോ ചിലപ്പോൾ കഫക്കെട്ട് കൂടാനുള്ള സാധ്യത അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിൻ ഡിസീസസ് കൂടാനുള്ള സാധ്യതയോ ഡൈജഷന് പ്രോബ്ലം വരാൻ കുട്ടിക്ക് വിശപ്പില്ലാതെ വരുന്ന അവസ്ഥ എന്താ മിൽക്ക് അലർജി വരാനുള്ള മിൽക്കിലെ പ്രോട്ടീൻസ് അലർജി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഡൈജഷനാണ് മെയിൻ കംപ്ലയിൻറ്റ് വരുന്നത് കാരണം കുട്ടി അത്ര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ആണല്ലോ അതുകൊണ്ട് നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു വയസ്സ് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേർപ്പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ ഈ പശുവൻ പാൽ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ പശുവൻ പാലിൽ നമുക്ക് അയൺ കണ്ടന്റ് വളരെ കുറവാണ് വിറ്റമിൻ ഇ കുറവാണ് എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കുറവാണ് മറ്റുള്ള ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ നമ്മൾ ഈ പശുവൻ പാൽ മാത്രമാണ് കുട്ടി കഴിക്കുന്നത് വിശപ്പില്ല വേറെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലത്തെ വിളർച്ച പോലെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മിൽക്കിൻ്റെ അകത്ത് പ്രോട്ടീൻസും അതുപോലെ തന്നെ സോഡിയം പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ടുണ്ട് അപ്പം ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാകും എന്നാൽ ഒരു വയസ്സിന് മേലിൽ അല്ലെങ്കിൽ ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ പ്രശ്നം ഉണ്ടായത് അപ്പം ഇത്രയുമാണ് ആ ഒരു പശുവിൻ പാൽ എപ്പോൾ കൊടുക്കണം എപ്പം എപ്പോൾ മുതൽ ഏത് മന്ത് മുതൽ സേഫായിട്ട് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആൻസർ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി